ലോകത്തുടനീളം എല്ലാ മതക്കാരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയുന്നു, ആദരിക്കുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, അബ്രഹാം പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ യഹൂദ സഹോദരങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയമുണ്ട്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്രയധികം ലോകത്ത് സ്മരിക്കപ്പെടാനുള്ള കാരണം? പരിശുദ്ധ ഖുർആൻ, വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പ്, ആ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു എന്നാണ്. ഒരു വ്യക്തിയെ ഒരു സമുദായം എന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ, ഒരു സമൂഹം ഒന്നിച്ച് നേടിയെടുക്കേണ്ടുന്ന, അധ്വാനിച്ച് പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട കാര്യം ഒരു വ്യക്തി ത്യാഗ പരിശ്രമങ്ങളിലൂടെ നേടി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം, വമൻ യറഗബ് അൻ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തെ വിട്ടൊഴിഞ്ഞു പോകുന്ന ആളുകൾ, അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ആരാണിത് ചെയ്യുക? മൂഢന്മാരല്ലാതെ, വിഡ്ഢികളല്ലാതെ ഈ മാർഗത്തെ ത്യജിക്കുകയില്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് കാണിച്ചിരിക്കുന്ന ആ മാർഗം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയണം. ഓരോ മുസ്ലിം സഹോദരനും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അത്തഹിയാത്തിന് ശേഷം പറയുന്നു, മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷ കൊടുക്കണമേ എന്ന്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹലുകാർക്കും നീ രക്ഷ നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും അവിടുത്തെ അഹലുകാർക്കും നീ രക്ഷ നൽകണമേ. പോരാ, അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് അനുഗ്രഹം നൽകണമേ. കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹലുകാർക്കും നീ ബർക്കത്ത് അഥവാ അനുഗ്രഹം നൽകിയതുപോലെ. ഓരോ ദിവസവും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് മുസ്ലിങ്ങൾ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു, ബലിപെരുന്നാളിന് മാത്രമല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ച ആ മില്ലത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം, അത് കൃത്യമായി അറിയുക എന്നത് സുപ്രധാനമായ കാര്യമാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ പടച്ചതമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഒട്ടേറെ പരീക്ഷണങ്ങളെ വിജയകരമായി അദ്ദേഹം അതിജീവിക്കുകയും അതിൽ വിജയിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാവുകയും ചെയ്തു. അദ്ദേഹത്തോട് ലോകത്തിൻ്റെ സ്രഷ്ടാവ് പറഞ്ഞു, അസ്ലിം, നീ കീഴ്പ്പെടുക അഥവാ മുസ്ലിമാവുക എന്നതിൻ്റെ അർത്ഥം അതാണ്, നീ മുസ്ലിമാവുക. ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷകന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, അഥവാ എന്നെ സൃഷ്ടിച്ചത് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, എന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, എന്നെ മരിപ്പിക്കുന്നത് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, എനിക്ക് മരണാനന്തരം ഒരു ജീവിതം നിശ്ചയിച്ചത് അതും ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ഈ ലോകത്ത് ഞാൻ അനുഭവിക്കുന്ന എല്ലാം ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റേതെങ്കിൽ, എൻ്റേതായി ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തിന് ലോകത്തിൻ്റെ സ്രഷ്ടാവിന് സമർപ്പിക്കാതിരിക്കണം? അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകസ്രഷ്ടാവായ നാഥന് സമർപ്പിച്ചു. ആ സമർപ്പണത്തിൻ്റെ മാർഗം, അത് വിട്ടൊഴിയുന്നവർക്ക് അവർ മൂഢന്മാരാകുന്നു, വിഡ്ഢികളാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്താണ് ഇബ്രാഹിം നബിയുടെ മാർഗം? ഏറ്റവും സുപ്രധാനമായത്, അദ്ദേഹം ലോകത്ത് ഉയർത്തിപ്പിടിച്ച തുല്യതയില്ലാത്ത ആദർശമാണ്. ആ സമൂഹം, അദ്ദേഹം ഏതൊരു സമൂഹത്തിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്, ആ സമൂഹം സൂര്യനെ, ചന്ദ്രനെ, അതേപോലെ തന്നെ ഭൂമിയെ, നക്ഷത്രങ്ങളെയെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തോട് ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം, അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ ഒരു കുലദൈവത്തിൻ്റെ പേരല്ല, ലോകത്തിൻ്റെ സ്രഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അറബി ബൈബിളിൽ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹു എന്നാണ്. ഒറ്റപ്പെട്ട ലഘുലേഖകൾ, ഹൈന്ദവരുടെ ലഘുലേഖകൾ അറബി ഭാഷയിലുണ്ട്. അതിലും ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ പരിഭാഷപ്പെടുത്തിയത് അള്ളാഹു എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും പടച്ചവൻ എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ ആദർശം. അവർ നക്ഷത്രങ്ങളെ, ചന്ദ്രനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ റബ്ബി,
ചന്ദ്രനെ നോക്കിക്കൊണ്ട് നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് അതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമാകുമ്പോൾ അതേപോലെ രാവിലെയാകുമ്പോൾ ഇത് അസ്തമിച്ചു പോവുകയാണ്. അസ്തമിച്ചു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്തമിക്കുന്നതിനെ ആരാധിക്കാൻ എന്നെ കിട്ടുകയില്ല. പിന്നീട് ആ സൂര്യൻ ഉദിച്ചു വരുന്നു, ഹാദാ റബ്ബി ഹുവ അക്ബർ, അതാണ് എൻ്റെ രക്ഷിതാവ്, അത് വലിയതാകുന്നു. കാരണം കാഴ്ചയിൽ നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനേക്കാൾ നമുക്ക് സൂര്യൻ വലിയതായി തോന്നുമല്ലോ. വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിച്ചു പോയി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ പടച്ചവനോട് പങ്കു ചേർക്കുന്ന ഇതിനെയൊന്നും ആരാധിക്കാൻ എന്നെ കിട്ടുകയില്ല, ഞാൻ ഇതിന്റെ സർട്ടാവിനെയാണ് ആരാധിക്കുക എന്ന്. അഥവാ നിങ്ങൾ ആരാധിക്കേണ്ടത് ഖലഖഹുന്ന, അവയെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ സർട്ടാവിനെയാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞ സുപ്രധാനമായ സന്ദേശമാണ് സൂര്യൻ നല്ലതാണ്, സൂര്യന് നമുക്ക് ഊർജം നൽകുന്നു, വെളിച്ചം നൽകുന്നു, സൂര്യൻ മുഖേനയാണ് ലോകത്തിന്റെ സർട്ടാവ് നമുക്ക് ഭക്ഷണം പോലും നൽകുന്നത്. എന്നാൽ സൂര്യൻ ആരാധിക്കപ്പെടാൻ കൊള്ളുകയില്ല, സൂര്യന്റെ സർട്ടാവാണ് ആരാധ്യൻ. അഥവാ ഈ ലോകത്തുള്ള ഏത് നല്ലത് തന്നെ ആ നല്ലതിനെ അല്ല, നല്ലതിന്റെ സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച സുപ്രധാനമായ സന്ദേശം. തന്റെ പിതാവ് ഇതിനെതിരായിരുന്നു. തൻ്റെ പിതാവിനോട് പറഞ്ഞു, ലിമത്ത അബുദു മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഹ, പൊന്നു പിതാവേ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തവയെ എന്തിനാണ് അങ്ങ് ആരാധിക്കുന്നത് എന്ന് സ്വന്തം പിതാവിനോട്, ലോകത്തിൻ്റെ സർട്ടാവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു. ആ ആദർശത്തിൻ്റെ പേരിൽ മകനും പിതാവും തമ്മിൽ തെറ്റി അവിടുന്ന് പിണങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. സമൂഹത്തിലാകട്ടെ അവിടെയും ഏകദൈവാരാധനക്ക് വിരുദ്ധമായ സംഭവങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം അവരോടും കാര്യം വ്യക്തമായി പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അഗ്നിയിൽ, തീയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ സമൂഹം വിട്ടു. പക്ഷേ തീക്ക് ആരാണോ ചൂടാകുന്ന ശക്തി നൽകിയത്, ആ ലോകത്തിൻ്റെ സർട്ടാവ് പറഞ്ഞു, കുനു ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം തീ ആ തീയോട് പറഞ്ഞു, നീ തണുപ്പാകണം, നീ സമാധാനമാകണം. അങ്ങനെ രക്ഷപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതകരമായി പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നാരംഭിച്ച് സമൂഹത്തോട് ആദർശത്തിന് വേണ്ടി, ഏകദൈവാരാധനയാകുന്ന അടിസ്ഥാന ആദർശം മുതൽ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടപൊരുതി. അതാണ് ഈ ബലിപെരുന്നാൾ നമ്മോട് നൽകുന്ന മുഖ്യമായ സന്ദേശം, ഏകദൈവാരാധന. പരിശുദ്ധ ഇസ്ലാം വേർതിരിഞ്ഞു നിൽക്കുന്നതും ഏറ്റവും പ്രധാനമായി ഈ ആദർശത്തിൻ്റെ വിഷയത്തിൽ തന്നെ, ഏകദൈവാരാധനയുടെ വിഷയത്തിൽ തന്നെ. അതുകൊണ്ട് ഈ ബലിപെരുന്നാൾ നാം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇതാണ്, ലോകത്തിൻ്റെ സർട്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന മഹത്തായ സന്ദേശം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കഅബാലയം, അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം, മകൻ്റെ സഹായത്തോടൊപ്പം കഅബാലയം പടുത്തുയർത്തി. ആ പടുത്തുയർത്തിയ കഅബാലയത്തിലാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഗ്രഹമുണ്ടാക്കി വെക്കുന്നത്. ഇതാണ് മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ കാണുന്ന രംഗമെന്താ? ഏതൊരു പ്രവാചകനാണോ പടച്ചവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി കഅബാലയം പടുത്തുയർത്തിയത്, ആ കഅബാലയത്തിൽ ആ പടുത്തുയർത്തിയ പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ പ്രവാചകന്റെ വിഗ്രഹം കാണുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ഈ ലോകത്ത് വന്ന മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്, ഇബ്രാഹിം നബിയെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, ഇബ്രാഹിം നബി മഹാനാണ്, ഇബ്രാഹിം നബിയെ സൃഷ്ടിച്ച ലോകത്തിന്റെ സർട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം അദ്ദേഹം എടുത്തു പറഞ്ഞു. അതോടൊപ്പം അറിയുക, കഅബാലയത്തിന് ചുറ്റും മക്കയിൽ ലക്ഷങ്ങൾ ഒത്തുചേർന്ന സന്ദർഭമാണല്ലോ ഇത്. ആ ഹജ്ജിന് പോയ എല്ലാവർക്കും അതാ ഹജ്ജ് പൂർത്തിയാക്കി തിരിച്ചു വരാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. ആ ഹജ്ജ് ചെയ്യുന്ന ആ കഅബാലയം, ആ കഅബാലയത്തെ ആരാധിക്കാൻ പാടുണ്ടോ? അവിടെയുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ല് അതിനെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖുറൈശിൽ പറയുന്നു, ഉബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ, ഈ വീടിന്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന്.
അപ്പോൾ കായ്ബയല്ല ഒരു കറുത്ത കല്ലുപോലെ ചതുരാകൃതിയിൽ കാണുന്ന പത്രത്തിലൊക്കെ ആ പെരുന്നാൾ കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞാൽ അച്ചടിച്ചു വരുന്ന ആ ഫോട്ടോ ഇല്ലേ ആ കല്ലിനെ അല്ലെങ്കിൽ ആ ബൈത്തിനെ ആ വീടിനെ ആരാധിക്കരുത് ഉബ്ദു റബ്ബ ഹാദൽ ബൈത്ത് ആ വീടിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കണം അവിടെയുള്ള ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ല് ആ കറുത്ത കല്ലിനെ പ്രവാചകൻ ചുംബിച്ചു ഇതേ കാര്യം ചെയ്തുകൊണ്ട് രണ്ടാം ഖലീഫയായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കല്ലേ നീ വെറും ഒരു കല്ലാണ് നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ല പക്ഷേ എൻ്റെ പ്രവാചകൻ നിന്നെ ചുംബിച്ചതുകൊണ്ട് ഞാനും ഇതാ ചുംബിക്കുന്നു അങ്ങനെ ഏകദൈവ ആരാധനയുടെ പ്രഖ്യാപനം അതാണ് ഈ ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും സുപ്രധാനമായ സന്ദേശം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ബലി പെരുന്നാൾ നമ്മോട് നൽകുന്ന മുഖ്യമായ രണ്ടാമത്തെ സന്ദേശം എന്തിനാണ് ഈ ത്യാഗ പരിശ്രമങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്